ഇപ്പോഴത്തെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല അല്ലേ? ഒരേ പ്രശ്നമാണെങ്കിൽ തന്നെയും പലരും പല രീതിയിലാണ് അതിനെ നേരിടുന്നത്. അത് നമുക്ക് ചിലർ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കും, ചിലർ അതിനെ പ്രതിരോധിക്കും, ചിലർ അതോടുകൂടി തീരും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പോക്ക്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എന്താ പറയുക നമുക്ക് അതിനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത്, ഒരു ഗ്രാമത്തിൽ ഒരു തുണി വ്യവസായി ജീവിച്ചിരുന്നു. പണ്ടത്തെ ആണ് കേട്ടോ, ഇപ്പോഴത്തെ കാലഘട്ടമൊന്നുമല്ല. അപ്പോൾ പുള്ളി പട്ടണത്തിൽ പോയിട്ട് ഒരു കടയൊക്കെ ഇട്ട് അവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് കല്യാണപ്രായമെത്തിയ ഒരു മോളുണ്ട്. അപ്പം പുള്ളിയുടെ ഭാര്യ നേരത്തെ മരിച്ചു പോയതായിരുന്നു. അപ്പം മോളെ വരുന്ന രണ്ടാനമ്മ സംരക്ഷിക്കുകയോ ഇല്ലയോ എന്നറിയത്തില്ലാത്തതിനാൽ പുള്ളി വേറെ വിവാഹമൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈ മകൾക്ക് കല്യാണപ്രായമൊക്കെ ആയി നല്ല ഒരു പയ്യനെ നോക്കി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം ഈ വ്യാപാരി കടലിരുന്ന സമയത്ത് അവിടെ കണ്ടാൽ നല്ല യോഗ്യനായിട്ടുള്ള ഒരു പയ്യൻ വന്നു. അപ്പം അതിന് കൂടുതൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒക്കൊള്ളാലോ എന്ന് തോന്നില്ല. അപ്പോൾ കൂടുതൽ അന്വേഷിക്കുമല്ലോ അയാളെക്കുറിച്ചിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇപ്പോൾ പുള്ളി വ്യവസായത്തിന് വേണ്ടിയിട്ട് പട്ടണത്തിൽ വന്നതാണ്. അപ്പം നാളെ, അതായത് പിറ്റേ ദിവസം, അയാളുടെ അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ ഈ അച്ഛന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ അമ്മയ്ക്ക് എടുത്തില്ലെങ്കിലും മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും കൂടെ ഒരു ഡ്രസ്സ് എടുത്തു. ഈ വ്യവസായിക്ക്, അതായത് നമ്മുടെ ഈ തുണി വ്യാപാരിക്ക്, അത് ഭയങ്കര ഇഷ്ടമായി. അപ്പനെയും അമ്മയൊക്കെ അത്രയും കെയർ ചെയ്യുന്ന ഒരു മകനാണല്ലോ, ഇങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ നോക്കി നടന്നത് മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയാളുമായിട്ട് സൗഹൃദത്തിലായി. അതിനുശേഷം അയാളുടെ അഡ്രസ്സൊക്കെ വാങ്ങിയെടുത്തിട്ട് ആൾ യാത്രയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യാപാരി അയാളുടെ നാട്ടിലെത്തി. അയാളുടെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് തൻ്റെ മകൾക്ക് കല്യാണ ആലോചനയുമായിട്ടാണ് ചെന്നത്. മോനെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ചെന്നു. അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു, കല്യാണം ഉറപ്പിച്ച് കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആദ്യം ഒരു ഒരാഴ്ചയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും മോള് അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉണ്ടാക്കുക മാത്രമല്ല, ചില പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അവസാനം പെട്ടി പ്രമാണം എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിൽ ഒറ്റ പോക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഈ വ്യാപാരിയുടെ മകളും പ്രശ്നമുണ്ടാക്കി ബാഗും തൂക്കി സ്വന്തം വീട്ടിലേക്ക് പോകും. ഇതിങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ വീണ്ടും രമ്യതയിലായി വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ഇപ്രാവശ്യവും മോള് വഴക്കിട്ട് വീട്ടിലെത്തി. വ്യാപാരി വിചാരിച്ചു, ഇതിങ്ങനെ എപ്പോഴും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമോ, ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയാവോ, മോള് ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൾ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. മൂന്ന് കലത്തിൽ വെള്ളം എടുത്തതിന് ശേഷം പുള്ളി ഈ മൂന്ന് കലത്തിലെ വെള്ളവും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിൽ ഒന്നാമത്തേനകത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങിട്ടു, രണ്ടാമത്തേനകത്തേക്ക് ഒരു മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു, മൂന്നാമത്തേനകത്ത് കുറച്ച് കാപ്പിക്കുരുവും ഇട്ട് വെച്ചു. ഇങ്ങനെ ഈ മൂന്ന് വെള്ളവും ശരിക്കും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പം മകൾക്ക് ഇവൾ പറഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി ടേബിളിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഈ പൊട്ടറ്റോയും മുട്ടയും ഈ കാപ്പിക്കുരു ഇട്ട് വേവിച്ച ഈ ചായയും കൂടെ അവിടെ കൊണ്ടുവച്ചു. മോള് കഴിച്ചോളാൻ പറഞ്ഞു. മോളത് കഴിച്ചു, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, മോളെ ഈ കാര്യം ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഈ പൊട്ടറ്റോ നീ എടുത്തപ്പോൾ തന്നെ അത് വെന്തത് കൊണ്ട് ഉടഞ്ഞ് താഴെപ്പോയി, മുട്ട പുഴുങ്ങി കിട്ടി, ചായ ആ കാപ്പിക്കുരു എല്ലാം ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞ് നല്ല ടേസ്റ്റുള്ള കാപ്പിയായി കിട്ടുകയും ചെയ്തു. ശരിയാണെന്ന് മോള് സംഭവിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ചില മനുഷ്യർ. മനുഷ്യർക്ക് പ്രശ്നങ്ങൾ സെയിം തന്നെയായിരിക്കും, പക്ഷേ അത് അവരിൽ ഏൽപ്പിക്കുന്ന എഫക്റ്റ് പല രീതിയിലായിരിക്കും. ചിലർ നമ്മുടെ ഈ പറയുന്ന പൊട്ടറ്റോയെ പോലെയാണ്, ആ വെള്ളത്തിൻ്റെ ചൂട് കാരണം അത് അതിൽ കിടന്ന് വെന്ത്, എന്താ പറയുക, അത് ആ വെള്ളത്തിൻ്റെ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ വെന്ത് അത് വെന്തലിഞ്ഞു. അതായത് നമുക്ക് എടുത്താൽ ശരിക്കും നല്ല കല്ല് പോലെ ഇരുന്ന പൊട്ടറ്റോ ഈ പ്രശ്നങ്ങൾ ഈ ചൂടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങോട്ട് വെന്ത് പതു പതുവും നയിപ്പി. അതുപോലെയാണ് ചിലർക്ക് പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള യാതൊരു ശക്തിയും ഉണ്ടാവില്ല, അവർ ആ പ്രശ്നത്തോടു കൂടി തരിപ്പണമായി പോവും. എന്നാൽ ചില മനുഷ്യർ ഈ പറയുന്ന മുട്ടയെ പോലെയാണ്,
ആദ്യം ഈ മുട്ടയുടെ തോടിന് വലിയ കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ പറയുന്ന മുട്ട. അത് ഈ പ്രശ്നങ്ങളിലേക്ക് വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും, അതിൻ്റെ ആ ചൂടിലേക്ക് വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുറന്തോടിനും അതുപോലെ തന്നെ ആ മുട്ടയുടെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളത്തിനും നല്ല കട്ടിവെച്ചു. അതായത് അതിനെ പ്രശ്നത്തിന് പ്രതിരോധിച്ചു. അത് കൂടുതൽ ശക്തിയുള്ള ബലപ്പെട്ട ഒരു വസ്തുവായിട്ട് മാറി. ഇതുപോലെയാണ് ചിലർ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ബലവാന്മാരായിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ, കാപ്പിക്കുരു ഇട്ട വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ ചുറ്റുമുള്ളതിനെ ഒന്നും ഇത് ശ്രദ്ധിച്ചില്ല. തൻ്റെ ജോലി എന്തായിരുന്നു? അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് നല്ല ടേസ്റ്റുള്ള ഒരു കാപ്പിയായി മാറി. ചിലർ ഇങ്ങനെയാണ്, തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ ഒന്നും അവർ മൈൻഡ് ചെയ്യില്ല. തൻ്റെ കർത്തവ്യം എന്താണോ, താൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്താണോ, അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി അതിനെ കൂടുതൽ മെച്ചമുള്ള ഒന്നാക്കി മാറ്റി അതിൽ സന്തോഷിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ കാര്യം ഇതുപോലെ തന്നെ. അതായത് പ്രശ്നങ്ങളെ വരുമ്പോഴത്തേക്കും മൂന്ന് രീതിയിലാണ് മനുഷ്യരിതിനെ കാണുന്നത്. ചിലർ അതോടുകൂടി തീർന്നു പോകും, ചിലർ കൂടുതൽ ശക്തിപ്പെട്ട് ബലപ്പെട്ടു വരും. എന്നാൽ ചിലരാവട്ടെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ യേശുന്നില്ല എന്നുള്ള രീതിയിൽ തനിക്ക് ചുറ്റുമുള്ളതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ കാര്യങ്ങൾ എന്താണോ അതിലേക്ക് ഇൻവോൾവ് ആയി സന്തോഷത്തോടു കൂടി ജീവിക്കും. ഇതുപോലായിരിക്കണം മനുഷ്യൻ. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും എല്ലാം കടന്നു വരുന്നത്. അതിന് മറ്റുള്ളവരെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ മകളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ അച്ഛൻ വീട്ടിലേക്ക് വിട്ടു. ഇത് നമുക്കും ഒരു പാഠമായിരിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് ഓടാനോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യും, നമ്മളെങ്ങനെയാണോ അതുപോലെ മുന്നോട്ട് പോയിക്കൊള്ളുക, കുറച്ചും കൂടെ സ്ട്രോങ് ആവുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ.